ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ പഠിച്ചു തുടങ്ങി? എല്ലാം ഉഷാറായി നിൽക്കുകയാണോ? കുറച്ച് പഠിച്ചവർക്ക് ടെൻഷൻ ഉണ്ടാവും, ഒന്നും പഠിക്കാത്തവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു എഫേർട്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. പാസ്റ്റ് ഇവൻറ്റിനനുസരിച്ചായിരിക്കും ഫ്യൂച്ചർ ഇക്കണോമിക് ബെനഫിറ്റ് എന്ന് അക്കൗണ്ടൻസിയിൽ ഇൻഡിയേഴ്സ് പഠിക്കുന്നവരെ പഠിക്കുന്നു. ഓക്കെ, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ എക്സാം കഴിഞ്ഞു, അത്യാവശ്യം നല്ല നിലയിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഒരു മോഡൽ എക്സാം നടത്തുകയാണ്. നമ്മുടെ കോളേജുകളിൽ നിന്നൊക്കെ ആദ്യമൊക്കെ മോഡൽ എക്സാം നടത്താറുണ്ടായിരുന്നു, നമ്മിൽ ഭൂരിഭാഗം പേരും അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു മോഡൽ എക്സാം ഇപ്പം നടത്താൻ പറ്റിയൊരു സാഹചര്യമല്ല, അതുകൊണ്ട് കോളേജുകൾ നടത്തുന്നും ഇല്ല. അതിനൊരു പരിധിവരെ നിങ്ങളുടെ കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പരിഹാരം കാണാം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് കോഴിക്കോട് മെൻറ്റേഴ്സ് ക്ലബ്ബ് പ്രോബ്ലം പേപ്പറിനെ ഇങ്ങനെ ഒരു വീഡിയോ ബേസ്ഡ് മോഡൽ എക്സാം നടത്താൻ തീരുമാനിച്ചത്. ഈ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ തരികയും നിങ്ങളതിന് ആൻസർ ചെയ്യുകയും വേണം. ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻസറും ആൻസർ കീയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഫോൾട്ട് മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുകയും വേണം. അങ്ങനെ നാളത്തെ എക്സാമിന് നിങ്ങൾ ധൈര്യസമേതം അറ്റൻഡ് ചെയ്യണം. എക്സാം നമുക്കൊരു ഫെസ്റ്റിവലാക്കി മാറ്റണം. എൻജോയ് ദി ക്ലാസ് എന്നാണ് നമ്മുടെ എക്സാം പ്രിപ്പറേറ്ററി ക്ലാസ്സിൻ്റെ സ്ലോഗന്. അതേപോലെ എക്സാം ഈസ് എ ഫെസ്റ്റിവൽ എന്നുമാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെ പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യും, മറന്ന് പോകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 15 എണ്ണം ഉണ്ടാവും. 10 എണ്ണം എഴുതിയാലും മതി, 15 വരെ എഴുതാം. പക്ഷേ സീലിംഗ് ഉണ്ട്, നമുക്ക് 10 എണ്ണത്തിൻ്റെ മാർക്കേ കിട്ടൂ. 10 × 3 30 മാർക്കേ നമുക്ക് കിട്ടുള്ളൂ. 10 × 3 30 മാർക്കാണ് കിട്ടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 7 നമ്പേഴ്സ് ഉണ്ടാകും, പക്ഷേ നമ്മൾ ഈ 5 നമ്പേഴ്സ് എഴുതേണ്ടേ ഉള്ളൂ. 7 എഴുതാം, 7 എണ്ണം എഴുതിയാലും നമുക്ക് മാക്സിമം 5 × 6 30 മാർക്സേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 13 × 30 = 60 ആയി. പിന്നെ നമുക്ക് 4 essays ആണ് ഉണ്ടാവുക, അതിൽ നമുക്ക് 4 എഴുതാം, പക്ഷേ 2 എണ്ണത്തിൻ്റെ മാക്സിമം മാർക്കേ കിട്ടുള്ളൂ. 10 × 2 = 20 അങ്ങനെയാണ് നമ്മൾ 18 മാർക്സിന് അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. Question 1, we expect define assessment year. Define assessment year. Question 2, who is deemed assessor? Question 3, what is block of assets? Question 4, what is standard rent, income from house property? Question 5, who is non-resident? ഇത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുള്ള പ്രോബ്ലമാണ്. നെക്സ്റ്റ് 6, വാട്ട് ഈസ് ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് വരിക. എന്താണ് ഈ ടോട്ടലിംഗ് എന്ന കൺസെപ്റ്റ്? നെക്സ്റ്റ് 7, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87. നമ്മളൊരു ബ്രീഫ് നോട്ട് എഴുതാ വേണ്ടത്, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 ആർക്കാണ് ലഭിക്കുക, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നെക്സ്റ്റ് വാട്ട് ഈസ് ക്യാഷ് ഇൻകം? ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് കേസരിങ്കാണത്. നെക്സ്റ്റ് ഡിഫൈൻ പ്രൊഫഷൻ.
PGBP ആണ് പ്രൊഫഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡിഫൈൻ ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഗെയിൻ എന്ന നാലാമത്തെ ഹെഡിലാണ് ക്യാപിറ്റൽ അസറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വാട്ട് ആർ ദി കണ്ടീഷൻസ് ഓഫ് ഡിപ്രീസിയേഷൻ വാട്ട് ആർ ദി കണ്ടീഷൻസ് ഓഫ് ഡിപ്രീസിയേഷൻ ഡാ അത് PGBP തന്നെയാണ് നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ അക്കൗണ്ടൻസി പഠിച്ച അതേപോലെ ഇൻകം ടാക്സിൽ അപ്ലൈ ചെയ്യരുത് ഇൻകം ടാക്സിലെ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സെക്ഷനാണ് അതിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് 12th ക്വസ്റ്റ്യൻ മിസ്റ്റർ ഹെൻറി എ ബ്രിട്ടീഷ് സിറ്റിസൺ ഹെൻറി ആരാണ് ബ്രിട്ടീഷുകാരനാണ് കെയിം ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം ഓൺ 10th January 2018 10/1/2018 ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ആൻഡ് ലെഫ്റ്റ് ഫോർ ഫ്രാൻസ് എന്നിട്ട് ഫ്രാൻസിലേക്ക് പോയി എന്നാ പോയത് 15/9/2018 15th January 2018 ഹി അഗെയിൻ കേം ടു ഇന്ത്യ ഓൺ 1/5/2020 1/5/2020 പിന്നെ ഇന്ത്യയിൽ വന്നു എന്തിനാ വന്നത് ടു ലീവ് ഫോർ ദുബായ് ദുബായ്ക്ക് പോണ വഴിക്ക് ഇങ്ങോട്ട് വന്നതാ എന്നാ ദുബായ്ക്ക് പോണത് ഓൺ 15/9/2020 ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി പ്രീവിയസ് ഇയർ 2020-21 നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ് 2020-21 നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ റൈറ്റ് എനി സിക്സ് ടാക്സബിൾ അലവൻസസ് അത് ഇതൊപ്പം സാലറി ഉള്ളവ നെക്സ്റ്റ് വാട്ട് ആർ പെർത്ത് സൈറ്റ്സ് പെർത്ത് സൈറ്റ് അതിനും ഇതൊപ്പം സാലറിയിലാണ് പെർത്ത് സൈറ്റ്സ് അല്ലേ നമ്മൾ പെർത്ത്സ് എന്ന് പറയും PERKS എന്ന് ചുരുക്കി പറയാം നെക്സ്റ്റ് വാട്ട് ഈസ് ആനുവൽ അക്രീഷൻ ആനുവൽ അക്രീഷൻ ACCRETION വാട്ട് ഈസ് ആനുവൽ അക്രീഷൻ ഇങ്ങനെ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ തീമാർക്കുന്നത് പഠിക്കുകയാണ് ഇതിനേക്കാൾ കൂടുതൽ പഠിക്കണം ഇത് മിനിമം നമ്മൾ നമ്മുടെ നോളജ് ഒന്ന് എക്സാമിന് മുമ്പേ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം